ബി ജെ പിക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുത്തു നമുക്കറിയില്ലേ? അണ്ണാ ഹസാരെ പോലെ, ആണവ കരാറിനെ പോലെ, 2G സ്പെക്ട്രം പോലെ, കൽക്കരി കുംഭകോണം, ഈ സംഭവങ്ങളല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളത് പറഞ്ഞ് കുറെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ സത്യമാണ്. അവിടെയും അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പ്രതിപക്ഷം ശക്തമല്ലാതാകുമ്പോഴാണ് ഇവരുടെ വളർച്ച. അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിലുണ്ട്, കേന്ദ്രത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ഇലക്ഷൻ നേരിടാൻ കഴിയുമോ? അല്ല, അതൊക്കെ ഇപ്പോ പിന്നെ അങ്ങനെ കുറെ ഇലക്ഷൻ നേരിട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ. അല്ല, എല്ലാ പാർട്ടികളും ഒറ്റയ്ക്ക് നേരിടാനും കൂട്ടമായിട്ട് നേരിടാനും ഒക്കെ കഴിയും. അത്തരം ചോദ്യങ്ങൾ, കാരണം ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, CPM അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കഴിഞ്ഞ ചരിത്രം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് ഇല്ലാതെ കോൺഗ്രസ്, അങ്ങനെ പ്രശ്നം ഇവിടെ വരുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് ഇല്ലാതെ എന്തിനാ ഇപ്പൊ കോൺഗ്രസ് മത്സരിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഇപ്പോ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഹൈദരാലി പറഞ്ഞ്, ഞാനതിനെ കുറിച്ച് പറഞ്ഞ്, ഇനി അത് പിന്നെ ഒരു ഭയങ്കര സാങ്കല്പികമായ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് നമ്മളിവിടെ സമയങ്ങളുണ്ട, വല്ല കാര്യമുണ്ട്? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പറഞ്ഞു, ഞങ്ങള് ഇത് ബാഫയ്ക്ക് തങ്ങൾ ഉണ്ടാക്കിയ മുന്നണിയാണ്, ഇത് വിടാൻ ഇതിനാരെങ്കിലും വെള്ളം വാങ്ങി വെച്ച്, ഇതിനെ ആരെങ്കിലും പിന്നെ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചാൽ സാധിക്കലി തങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിൽ ഒരു സാങ്കല്പിക ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ലാന്ന് എനിക്ക്. അല്ല, വിശ്വസിക്കുന്നുണ്ടോ തങ്ങൾ പറഞ്ഞതിൽ പൂർണ്ണമായിട്ടും, മറ്റ് നേതാക്കന്മാർ പൂർണ്ണമായി ഉൾക്കൊള്ളും? അല്ല, തങ്ങൾ പറഞ്ഞത് തങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെന്താ, പിന്നെ തങ്ങളെ പോലത്തെ ഒരാൾ മാറ്റി പറയാൻ പറ്റുന്ന ആളല്ലല്ലോ അദ്ദേഹവും. അത്ര കൃത്യമായ സ്വാധീന മുഖ്യമന്ത്രി എന്ന് ഓർമ്മപ്പെടുത്തി, നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന്. ആ, അതൊക്കെ സാത്വികനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം, പാർട്ടിയുടെ നിലപാടല്ലേ പറയാ, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല, യാതൊരു സംശയവും. മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം UDF താങ്കൾ വിശ്വസിക്കുന്നു? 100% അല്ലെ? താങ്കൾക്കൊരു വെല്ലുവിളി ഉണ്ടോ മുസ്ലിം ലീഗ്? ഇല്ല, ഒന്ന്, മുസ്ലിം ലീഗ് വലിയൊരു പാർട്ടിയല്ലേ? എന്നെ പോലെ ഒരു ചെറിയ മനുഷ്യനെ വെല്ലുവിളിക്കേണ്ട കാര്യം എനിക്ക്, അദ്ദേഹം അത് വെല്ലുവിളി ആവുകയോ മുസ്ലിം ലീഗിന് ഞാൻ വെല്ലുവിളിയാകുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതൊന്നൊരു സംഭവം. അവിടെ യൂണിയൻ സീറ്റ് തരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, അത് UDF അല്ലേ? അങ്ങനത്തെ കോൺഗ്രസിന്റെ അത്തരം കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഇടപെടും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടപെട്ട ചരിത്രമാണുള്ളത്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇടപെട്ടിട്ടുണ്ടല്ലോ, പക്ഷെ എന്റെ കാര്യത്തിൽ എന്തായാലും മുസ്ലിം ലീഗ് ഇടപെടും എന്ന് എനിക്ക് തോന്നിയില്ല. മുസ്ലിം ലീഗ് വളരെ കഴിഞ്ഞ കാലത്തൊക്കെ വലിയ പിന്തുണ തന്നിട്ടുണ്ട്. എന്റെ പിതാവാണെങ്കിലും പല കാര്യങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പിന്തുണ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എന്റെ പിതാവിന്. സ്വാഭാവികമായി ആ പിന്തുണ എനിക്കും തന്നിട്ടുണ്ട് 2016. ഇപ്പോഴും നല്ല, വളരെ നല്ല ബന്ധത്തിലാണ് ഞാനും മുസ്ലിം ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് പാർട്ടിയായിട്ടുള്ളത്.